ഈശ്വര, എന്നെ കൊന്നു തിന്നാനുള്ളത് ഇട്ടുകൊടുത്തിട്ട് നന്ദ റെസ്റ്റ് എടുക്കാൻ പോയിട്ടുണ്ടാവും. എല്ലാരും കൂടി ഒരുങ്ങിയിരിക്കാവും എന്നെ പിച്ചി ചീന്താൻ. എന്റെ ഭഗവാനെ. ആ പിങ്കിമോളെ, ആ അമ്മ എന്നെ വിളിച്ചല്ലേ? എന്താ ഒരു വെപ്രാളം പോലെ? ഇനി വെപ്രാളപ്പെട്ടിട്ട് എന്തിനാ? എല്ലാം ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങളേ ദൈവത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടവരാ. വലിയമായി വലിയമായി എന്തെങ്ങനെയൊക്കെ പറയുന്നേ? ആരെന്തൊക്കെ ഒളിക്കാനും മറയ്ക്കാനും ശ്രമിച്ചാലും അതൊക്കെ ഏതെങ്കിലും ഒരു തരത്തിൽ ഞങ്ങൾ അറിഞ്ഞിരിക്കും. അതെ എടത്തിയേ, നമ്മളെ വിചാരിച്ച ആളെ അല്ല പിങ്കി, പേരും കള്ളിയാ. ഞാനോ? നന്ദ എല്ലാ വിവരങ്ങളും ഇവിടെ വന്ന് പറഞ്ഞു. വലിയമായി എനിക്ക് മാപ്പ് തരണം. അയ്യേ, അതിനും നീ ഇത്ര ഇമോഷണൽ ആവണം എന്തിനാ? മോള് ചെയ്തത് നല്ലൊരു കാര്യമല്ലേ? മോളിന്ന് ഇവിടുന്ന് പോയത് അർജുന്റെ പേരിൽ വഴിപാട് കഴിക്കാൻ വേണ്ടിയായിരുന്നു അല്ലേ? പിങ്കിയെ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ വെച്ച് നന്ദ കണ്ടതും മോള് അർജുന് വേണ്ടി വഴിപാട് കഴിച്ചു എന്നൊക്കെ നന്ദ പറഞ്ഞു. വേറെ ആര് പറഞ്ഞാലും ഇവിടെ ഇവര് വിശ്വസിക്കത്തില്ലായിരുന്നു, നന്ദേജി പറഞ്ഞതുകൊണ്ട് മാത്ര. അതെ, മോളെ ഏത് വിധേനയും താഴ്ത്തിക്കെട്ടാൻ നടക്കുന്ന അവള് മോളെ പറ്റി നല്ലത് പറയില്ലല്ലോ. അങ്ങനെയുള്ളവര് നല്ലത് പറഞ്ഞ വിശ്വസിക്കാതിരിക്കുന്നത് എങ്ങനെയാ? എന്താ അർജുനോട് പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്നേഹം തോന്നാൻ? അത് ഞാൻ ഇന്നലെ അർജുനെ സ്വപ്നം കണ്ടു, അപ്പൊ പെട്ടെന്നൊരു തോന്നല് അർജുന് വേണ്ടി അമ്പലത്തിൽ പോവാന്ന്. മോളെ, ഈശ്വരനാണ് നിനക്ക് ആ സ്വപ്നം കാണിച്ചു തന്നതും അമ്പലത്തിൽ പോയി വഴിപാട് കഴിപ്പിക്കാൻ തോന്നിപ്പിച്ചതും. അമ്പലത്തിൽ വെച്ച് എന്നെ കണ്ടതല്ലാതെ നന്ദ വേറെന്തെങ്കിലും പറഞ്ഞോ? വേറെന്ത് കാര്യം പറയാൻ? ആ അല്ല, പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു, ആ നെക്ലസ് മോഷണ കേസിലെ പ്രതിയെ തേടിയുള്ള തെരച്ചില് നന്ദേച്ചി അവസാനിപ്പിച്ചു. ആ അതും പറഞ്ഞു, അവൾ ആശ്രമം പാതി വഴിയിൽ ഉപേക്ഷിച്ചു. ഉപേക്ഷിച്ചു നല്ല മോഹിനി, അതിന് ശ്രമിച്ച് ശ്രമിച്ച് തോറ്റു തുന്നം പാടി പത്തി മടക്കി. നന്ദ ഇതെന്തുദ്ദേശിച്ചാ?